നമസ്കാരം. ഒടുവിൽ ജോസഫിനെ കോൺഗ്രസ് ഒതുക്കി. കോട്ടയത്ത് 5 സീറ്റ് വേണം. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച എല്ലാ സീറ്റുകളും വേണമെന്നുള്ള അവകാശവാദം ഉന്നയിച്ച ജോസഫ് ഒടുവിൽ 3 സീറ്റ് കൊണ്ട് ഒതുങ്ങിയിരിക്കുകയാണ്. ഒതുങ്ങിയല്ല, ഒതുക്കിയിരിക്കുകയാണ്. ജോസഫിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും കാര്യങ്ങൾ കൃത്യമല്ലേ? ജോസഫിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രയും വലിയ പിടിവാശിയാണ്. കോട്ടയത്ത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിനുണ്ടായിരുന്ന സീറ്റുകളെല്ലാം തനിക്ക് തരണമെന്നുള്ള ആവശ്യത്തെ ഒരു തരത്തിലും കോൺഗ്രസ് പരിഗണിച്ചില്ല. കോൺഗ്രസ് വളരെ മാരത്തോൺ ചർച്ച നടത്തി ഒരു കാര്യം ശക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 3 മത്സരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാട് നോക്കാം. ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഇപ്പോൾ പി ജെ ജോസഫ് ഒടുവിൽ അയഞ്ഞിരിക്കുകയാണ്. പി ജെ ജോസഫ് കുറച്ചു മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, എന്താണോ ഇടതുപക്ഷം ജോസ് കെ മാണിക്ക് നൽകുന്ന പരിഗണന, ആ പരിഗണന തനിക്ക് കോൺഗ്രസിൽ തരണമെന്നുള്ള കാര്യമാണ്. അതൊന്നും കിട്ടുമെന്ന് ജോസഫ് ഇപ്പോൾ സ്വപ്നം കാണണ്ട. ജോസഫ് ഇപ്പോൾ UDF മുന്നണിക്കുള്ളിലെ പ്രധാനപ്പെട്ട കക്ഷിയൊന്നുമല്ല. നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒപ്പം നിർത്തിയിരിക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് അവർ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ജോസഫിന്റെ ഡിമാൻഡ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ്. ജോസഫിന് വേണമെങ്കിൽ തരുന്നതും വാങ്ങിച്ചുകൊണ്ട് UDF-നകത്ത് നിൽക്കാം. അല്ലാതെ ജോസഫ് പറയുന്ന കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം കാട്ടിത്തന്നിരിക്കുകയാണ്. അതായത് കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 5-3-1 എന്ന ഇക്വേഷനിലായിരിക്കും UDF മുന്നണി മത്സരിക്കുക. അതായത് 5 സീറ്റിൽ കോൺഗ്രസും 3 സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 1 സീറ്റിൽ മാണി സി കാപ്പന്റെ NCP കേരളയുമാണ് മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഈ രീതിയിലാണ് ഇപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എടുത്ത രീതിയിൽ തന്നെ അവസാനം ജോസഫിന് മയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജോസഫ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. പാലയും പോയി, അല്ലെങ്കിൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളും കോൺഗ്രസ് നൽകാൻ തയ്യാറായിട്ടില്ല. ഒടുവിൽ ചങ്ങനാശ്ശേരിയും കടുത്തുരുത്തിയും ഏറ്റുമാനൂർ നൽകിയാണ് പി ജെ ജോസഫിനെ മെരുക്കിയെടുത്തത്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ കോട്ടയം, പൂഞ്ഞാർ, വൈക്കം, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി എന്നീ 5 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കാൻ ധാരണയായിട്ടുള്ളത്. പഴയതുപോലെ കേരള കോൺഗ്രസിന് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ വലിയ സ്വാധീനമില്ല, അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിന് വലിയ സ്വാധീനമില്ല. അതുകൊണ്ട് കൂടുതൽ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് നേതൃത്വം ഇപ്പോൾ ജോസഫിനെ അറിയിച്ചത്. അതായത് ജോസഫ് കോട്ടയത്തെ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും മത്സരിച്ചാൽ തോറ്റു തൊപ്പിയിടുമെന്ന് നേതൃത്വം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 സീറ്റ് തരാം, അത് വേണമെങ്കിൽ നിങ്ങൾ കൈവശം വെച്ചോളൂ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്ത നിലപാട്. അതിന് വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പാലയിൽ മത്സരിക്കുന്ന മാണി സി കാപ്പനെ പിന്തുണയ്ക്കാനും നേരത്തെ തന്നെ കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ജോസഫ് വിഭാഗം തയ്യാറായിരുന്നു. ഇപ്പോൾ പ്രാദേശിക നേതൃത്വത്തെ ഇവിടെ മത്സരിപ്പിക്കുമെന്നാണ് ജോസഫ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അതായത് ചങ്ങനാശ്ശേരി CF തോമസ് മത്സരിച്ച മണ്ഡലമാണ്. അവിടെ വലിയ തോതിൽ CF തോമസിന്റെ കുടുംബം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതായത് ആ മണ്ഡലത്തിൽ CF തോമസിന്റെ കുടുംബത്തിലെ ആരെങ്കിലും ഒരാളെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് പരിഗണിച്ചിട്ടില്ല. CF തോമസ് ഏകദേശം 30 വർഷത്തിലേറെയായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഈ സീറ്റിന്റെ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ വലിയ തോതിൽ ഒരു ചരട് വലിക്ക് സാഹചര്യം ഉണ്ടായതുകൊണ്ടാകാം കോൺഗ്രസ് അവിടെ മത്സരിച്ചാൽ ചിലപ്പോൾ പണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അത് ജോസഫിന്റെ തലയിൽ വെച്ചത്. നേരത്തെ ഈ മണ്ഡലത്തിൽ KC ജോസഫിനെ മത്സരിപ്പിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ KC ജോസഫിനെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതേ മണ്ഡലത്തിൽ തന്നെ ലതിക സുഭാഷിനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരം. കേരള കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായ മധ്യ കേരളത്തിലെ പ്രമുഖ ജില്ലയായ കോട്ടയത്ത് ഇപ്പോൾ എല്ലാം കൊണ്ടും ജോസഫിന് മൊത്തത്തിൽ തേഞ്ഞൊട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, KM മാണിയുടെ പാർട്ടിയുമായി വഴിപിരിയുമ്പോൾ, അല്ലെങ്കിൽ ജോസ് കെ മാണി പക്ഷവുമായിട്ട് വഴിപിരിയുമ്പോൾ അദ്ദേഹത്തിന് UDF-നുള്ളിൽ നേരത്തെ ലഭിച്ചിരുന്ന അതേ പരിഗണന തന്നെ ലഭിക്കുമെന്ന് പി ജെ ജോസഫ് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ആ സ്വപ്നം ഇപ്പോൾ മലർക്കൊടുക്കാരന്റെ സ്വപ്നമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് തർക്കം മുട്ടാത്തർക്കമായി മാറിയൊരു സന്ദർഭത്തിലാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നിലപാട് ഘടിപ്പിച്ചത്. നിലപാട് ഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തരാൻ തയ്യാറായ 3 സീറ്റ് ഏറ്റുവാങ്ങി ഇപ്പോൾ പ്രതിസന്ധി തൽക്കാലത്തേക്ക് അയവ് വരുത്താനായിട്ട് പി ജെ ജോസഫ് തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അദ്ദേഹം 12 മണ്ഡലം വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. എന്നാൽ 12 സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ശക്തിയുക്തമായി നിലകൊള്ളുന്നത്. ഈ വിഷയത്തിലും പി ജെ ജോസഫ് തന്നെ ഒടുവിൽ അയയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പി ജെ ജോസഫിന് തരുന്നതും വാങ്ങിച്ചുകൊണ്ട് യു ഡി എഫിൽ നിലകൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അദ്ദേഹം ഇപ്പോൾ പുതുമുഖങ്ങളെ പരീക്ഷിക്കുമെന്നൊക്കെയാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പി ജെ ജോസഫ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു വിശാല കേരള കോൺഗ്രസ് ഐക്യമൊക്കെ നടത്തി കുറെ നേതാക്കന്മാരെ ഒപ്പം ചേർത്തതാണ്. ഇവർക്കെല്ലാം എവിടെ സീറ്റ് കൊടുക്കുമെന്നുള്ള കാര്യം നിങ്ങൾ അവരോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർക്കെല്ലാം മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ജോണി നെല്ലൂരിനെയും ജോസഫ് എംപുതിശ്ശേരിയെയും മോൻസ് ജോസഫിനെയും ഇതുപോലുള്ള പല പ്രമുഖരെയും അദ്ദേഹം ഒപ്പം കൂട്ടിയിട്ടുള്ളത്. ഇവരെയൊക്കെ എവിടെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം പി ജെ ജോസഫിന് തന്നെ ഇപ്പോൾ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്തെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള മേഖലയിൽ അദ്ദേഹത്തിന് സ്വാധീനക്കുറവുള്ള സ്ഥലങ്ങളിൽ സീറ്റ് അനുവദിച്ചു കൊടുത്താൽ കുറെ പേരെ നിർത്തി തോൽപ്പിക്കാമെന്നതിനപ്പുറം വിജയിപ്പിച്ച് കയറ്റാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ജോസഫ് ചെന്ന് വീഴുകയാണ്. ചെണ്ട ചിഹ്നത്തോടൊപ്പം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിന്നുള്ള പടിയിറക്കമായിരിക്കും 2021 തെരഞ്ഞെടുപ്പെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട്. യു ഡി എഫ് അദ്ദേഹത്തിന് അർഹിച്ച പ്രാതിനിധ്യം നൽകാത്തൊരു സാഹചര്യം വരുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസ് എന്ന അഡ്രസ് വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകാൻ പോകുന്ന ഒരു സമയത്തിന് തുടക്കമായി എന്നുള്ളതാണ് കോട്ടയം ജില്ലയിലെ സീറ്റ് നിർണയ ചർച്ച അവസാനിക്കുമ്പോൾ വ്യക്തമായി വരുന്ന രാഷ്ട്രീയ ചിത്രം.